പ്രിയ സഹോദരി സഹോദരന്മാരെ, മംഗളവാർത്ത കാലത്തിലാണല്ലോ നമ്മൾ. യേശുവിൻ്റെ ജനനത്തെ സ്മരിക്കുന്ന ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. നമ്മളതിനായിട്ട് ഒരുങ്ങുകയുമാണ്. ഈ മംഗളവാർത്ത കാലത്തിൽ ഈശോയുടെ ജനനത്തിന് വേണ്ടി ഒരുങ്ങുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഒരു കൊച്ചു മനോഭാവത്തെപ്പറ്റി പറയാനാണ് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നത്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 39 എന്നുള്ള തിരുവചനങ്ങൾ ഞാൻ വായിക്കുകയാണ്. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. അവൾ സക്രിയയുടെ വീട്ടിൽ പ്രവേശിച്ച് എലിസബത്തിനെ അഭിവാദനം ചെയ്തു. മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി. എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അവൾ ഉദ്ഘോഷിച്ചു, നീ സ്ത്രീകളിൽ അനുഗ്രഹീതയാണ്, നിന്റെ ഉദരഫലവും അനുഗ്രഹീത. എൻ്റെ കർത്താവിൻ്റെ അമ്മ, എൻ്റെ അടുത്ത് വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതാ നിന്റെ അഭിവാദന സ്വരം എൻ്റെ ചെവികളിൽ പതിച്ചപ്പോൾ ശിശു എൻ്റെ ഉദരത്തിൽ സന്തോഷത്താൽ കുതിച്ചു ചാടി. കർത്താവ് അരുളി ചെയ്ത കാര്യങ്ങൾ നിറവേറുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി. പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മയ ഗബ്രിയ ദൂതന്റെ മംഗള വാർത്തയ്ക്ക് ഇതാ കർത്താവിൻ്റെ ദാസ്യ എന്ന് പറഞ്ഞ് സമ്മതം മൂളി. അങ്ങനെ അവൾ രക്ഷണീയ ചരിത്രത്തിൽ കർത്താവായ ഈശോടൊപ്പം സഹരക്ഷകയായി തീരുകയാണ്. രക്ഷകന്റെ അമ്മയായി താൻ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളതിനൊരു സൂചനയായി, ഒരു തെളിവായി ഗബ്രിയേൽ ദൂതൻ പറഞ്ഞത് നിന്റെ ചാർച്ചക്കാരിയായ എലിസബത്ത് ഇപ്പോൾ 6-ാം മാസമാണെന്നാണ്. ഇത് കേട്ടപ്പോൾ തിടുക്കത്തിൽ സന്തോഷപൂർവ്വം ഉത്സാഹപൂർവം എലിസബത്തിൻ്റെ ഭവനത്തേക്ക് പോകുന്ന മറിയത്തിൻ്റെ ചിത്രമാണ് സുവിശേഷം നമ്മൾ വായിച്ചു കേട്ടത്. താൻ ദൈവപുത്രൻ്റെ അമ്മയായി തിരഞ്ഞെടുക്കപ്പെട്ടു എന്നറിഞ്ഞിട്ട് പോലും ഒരു മടിയും കൂടാതെ സന്തോഷത്തോടുകൂടി സേവനത്തിറങ്ങുന്ന പരിശുദ്ധ അമ്മയുടെ ചിത്രം മനോഹരമാണ്. ഈ നോമ്പുകാലത്തിൽ നമുക്ക് നോമ്പിലുള്ള നല്ല ഒരുക്കമെന്ന നിലയിൽ ഏറ്റെടുക്കാവുന്നൊരു ചിന്ത ഇതാണ്. അവസരം കിട്ടുമ്പോഴും അവസരം ഉണ്ടാക്കിയും മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിൽ നാമും ശ്രദ്ധാലുക്കളാകണം, ഉത്സാഹമുള്ളവരാകണം. അവിടെ നമ്മുടെ സ്ഥാനമോ മഹത്വമോ ഒന്നും നമ്മൾ നോക്കേണ്ടതില്ല. കർത്താവായ ഈശോ ഈ ഭൂമിയിലേക്ക് വന്നപ്പോൾ പറയുകയുണ്ടായല്ലോ, ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് മോചനദൈവമായി തീരുവാനും വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ നിന്ന് പഠിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ശുശ്രൂഷ, അത് സ്നേഹപൂർവ്വം ചെയ്യുക. ഈ നോമ്പ് കാലത്ത് നമ്മുടെ കുടുംബത്തിലുള്ളവർക്കും നമ്മളുമായിട്ട് ഒരുമിച്ച് പ്രവർത്തിക്കുന്നവർക്കും ആർക്കെല്ലാം നമ്മുടെ സഹായങ്ങൾ വേണോ അവർക്കെല്ലാം കൊച്ചു കൊച്ചു ശുശ്രൂഷകൾ, സ്നേഹപൂർവകമായ ശുശ്രൂഷകൾ ചെയ്യുവാൻ നമുക്ക് സാധിക്കട്ടെ. അത് ദൈവകൃപയിൽ വളരാൻ അവസരം ഒരുക്കും നമുക്ക്. ഓർക്കാം, നമ്മളെല്ലാവരും മറ്റുള്ളവരുടെ ശുശ്രൂഷകരാണെന്ന കാര്യവും. ഈ മനോഭാവത്തോടുകൂടി ഈ നോമ്പുകാലം ചെലവഴിക്കുവാൻ പരിശുദ്ധ അമ്മയും ദിവ്യ ഉണ്ണീശോയും നമ്മളെ സഹായിക്കട്ടെ, നമ്മളെ അനുഗ്രഹിക്കട്ടെ. ഏവർക്കും ക്രിസ്മസിൻ്റെ ആശംസകൾ, മംഗളങ്ങൾ.